വിശ്വാമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോയമ്പ്, പാപത്തിന്റെ വേര് നശിപ്പിക്കപ്പെടണം. പാപത്തിന്റെ വേര് നശിപ്പിക്കപ്പെടണം. നമ്മൾ 50 നോയമ്പിന്റെ ചൈതന്യത്തിൽ ആയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പാപത്തിന്റെ വേര് നശിപ്പിക്കപ്പെടണമെങ്കിൽ പാപത്തിന് വേരുകളുണ്ടോ? ഇതേക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കും. എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ് ആത്മീയ ജീവിതത്തിൽ ഉയരണം, പക്വത പ്രാപിക്കണം, വിശുദ്ധിയിൽ വളരണം, നന്മ ചെയ്യണം, പ്രാർത്ഥിക്കണം. പക്ഷെ ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരു വേര് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ സാധിക്കാറു. ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാന പാപത്തിന്റെ വേരുകൾ പറിച്ചു കളയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങളുടെ പ്രധാന കാരണം നമ്മിൽ തന്നെയുള്ള ദുരാശകളാണ്. തിരുവചനം വ്യക്തമാക്കുന്നത് അവ തന്നെയാണ്. പാപത്തിന്റെ വേര് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. അനേകരുടെ ചിന്ത ദൈവം പരീക്ഷിക്കുന്നു എന്നാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നു ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹത്താൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. യാക്കോസിലെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 13-15 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും? ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയാംവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വൃക്ഷത്തിന് ഭൂമിക്കടിയിൽ കടുപ്പമുള്ള തായ്വേര് എണ്ണമറ്റ വേരുകളുമുണ്ട്. ഇതുപോലെ ഓരോ പാപത്തിനും കടുപ്പമേറിയ തായ്വേരും എണ്ണമറ്റ ചെറിയ കൊച്ചു കൊച്ചു വേരുകളുമുണ്ട്. വൃക്ഷം നശിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള തായ്തണ്ടും അതോടൊപ്പം തന്നെ ശിഖരങ്ങളും നശിപ്പിച്ചാൽ മതിയോ? പോരാ. കാലാന്തരത്തിൽ ഭൂമിക്കടിയിൽ മറഞ്ഞുകിടന്ന് വളരുന്ന തായ് വേരിൽ നിന്ന് വലിയ വൃക്ഷം വളർന്ന് അത് ശാഖകളും ഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വൃക്ഷം നശിപ്പിക്കണമെങ്കിൽ ഭൂമിക്കടിയിലുള്ള തായ് വേരുകളും അതിന്റെ കൊച്ചു കൊച്ചു വേരുകളും നമ്മൾ നിർമൂലമാക്കണം, അത് നശിപ്പിക്കണം. ഇത് തന്നെയാണ് ഓരോ പാപത്തിനും സംഭവിക്കുന്നത്. ഇവ നശിപ്പിച്ചാലേ മാനസാന്തരം നിലനിൽക്കും. നമ്മിലെ പാപ വേരുകൾ പാപവൃക്ഷങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ചില വ്യക്തികൾ ചില പാപങ്ങൾ ആവർത്തിച്ച് കടക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, കുറ്റങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണ്? നമ്മിലെ പാപ വേരുകൾ പാപവൃക്ഷങ്ങൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ്. ഇത് അധികം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. നാം ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക മാത്രമല്ല, അവയിൽ നിന്ന് പുതിയ പാപങ്ങൾ രൂപം കൊണ്ടിരിക്കും. ഇപ്പോൾ മോഷ്ടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മോഷണ സ്വഭാവം കുറച്ചു നേരത്തേക്ക് നിർത്തും, വീണ്ടും അത് തലയുയർത്തും. കുറ്റം പറയുന്ന വ്യക്തി, വിമർശിക്കുന്ന വ്യക്തികൾ, ഏത് പാപവും, അതിർത്തിക്കല്ല് മാറ്റുന്നവർ, മറ്റുള്ളവരെ വിമർശിക്കുന്നവർ, പാപത്തിന്റെ വേര് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അനുഭവം.
അതായത് അനേകം വ്യക്തികൾ വന്ന് പറയാറുണ്ട്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ചില ദുശീലങ്ങൾ ചില പാപങ്ങൾ വിട്ടുപോകാൻ പറ്റുന്നില്ല. അവരിൽ നിന്നും അത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ആഗ്രഹിക്കും ഞങ്ങളുടെ പാപം വിട്ടുപോകണം. കുട്ടികൾ പറയും, യുവതി യുവാക്കന്മാർ പറയും, ഞങ്ങളുടെ ഇന്ന പാപമേഖലകൾ വിട്ടുപോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. അതിന് തപസ് ചെയ്യുന്നു, പ്രാശ്ചിത്യം ചെയ്യുന്നു, വചനം വായിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം അവസരം വരുമ്പോൾ ഈ പാപം പുറത്തേക്ക് വരും. പ്രിയപ്പെട്ട സാധനങ്ങളെ, ഒരു ഒരാൾ വന്ന് പറഞ്ഞതാണ്, അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മാതാപിതാക്കൾ പറയാണ്, എന്ത് കണ്ടാലും മോഷ്ടിക്കും, അധ്യാപകരുടെ വസ്തുക്കൾ മോഷ്ടിക്കും, കുട്ടികളുടെ എടുക്കും, മാതാപിതാക്കളുടെ മേശ തുറന്ന് രൂപ എടുക്കും, ഏത് വീട്ടിൽ ചെന്നാലും ഇതിനെ കുറിച്ച് പരാതിയാണോ, ഈ കൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ. അത് ശരിയുമാണ്. അപ്പോൾ അവരിങ്ങനെ വളരെ വിഷമിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതാണ് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. ഇതാണ് മോഷ്ടിക്കരുത്, ഒരു ചെറിയ ഒരു വാക്യമാണ് ഇത്. 1000 പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ മോഷണ സ്വഭാവം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എന്റെ ഉള്ളിൽ വലിയൊരു വേരായി വൃക്ഷമായി വൻ വൃക്ഷമായി വളർന്നു വരുന്ന മോഷണ സ്വഭാവത്തെ എന്നിൽ നിന്ന് നീക്കം ചെയ്യണമേ. അങ്ങനെ എല്ലാ ദിവസവും മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ഒരുമിച്ച് ഈ കുട്ടിയും ഒരുമിച്ച് ഒരു 50 പ്രാവശ്യമെങ്കിലും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവേ മോഷ്ടിക്കുന്ന സ്വഭാവം ഈ മകനിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എടുത്തു മാറ്റണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ കുടുംബം എന്ന് പറയുകയാണ്, ഈ കൊച്ചിനിപ്പോൾ എത്ര രൂപ അടുത്ത് കണ്ടാലും അകലെ കണ്ടാലും അത് മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അവന് എടുക്കണമെന്നുള്ള ഒരു ഒരു ദാഹം അത് വിട്ടുപോയി. ആ മുറിവ് അവന്റെ ഉള്ളിൽ നിന്ന് മാറി, ആ വേര് ഈശോ പറിച്ചു കളഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, എനിക്കിത് ഒരു അറപ്പാണ്, ഇപ്പോൾ രൂപയുടെ മോഷ്ടിക്കണം അല്ലെങ്കിൽ സ്വർണം മോഷ്ടിക്കണം വസ്തുക്കൾ മോഷ്ടിക്കണം, ഇതിപ്പോ എനിക്ക് എന്തോ എന്റെ ഉള്ളിൽ തന്നെ ഒരു അസ്വസ്ഥതയാണ്, എനിക്കത് വേണമെന്ന് പോലുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ 50 നോയമ്പ് നമ്മൾ ഒരുങ്ങിയാണ്. ഇപ്പോൾ മോഷണ സ്വഭാവം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പാപവേരുകൾ നമ്മുടെ ഉള്ളിൽ കാണും, തടക്ക ദോഷങ്ങൾ കാണും. അത് ഈ ഒരു കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമല്ല, ഈ 50 ദിവസത്തേക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി എല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു ശക്തിയും കൃപയും ഈ വചനത്താൽ എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.